നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കർത്താവ് ചോദിക്കുന്നു. ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഇത് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നാമൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മകനെ നീ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. അവൻ പറഞ്ഞു, ഞാൻ പോകാം. രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ നീ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. അവൻ പറഞ്ഞു, പോകാൻ പറ്റില്ല, എനിക്ക് മനസ്സില്ല. ഒരാൾ പോകാമെന്ന് പറഞ്ഞു, മറ്റേ ആൾ പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, പോകാമെന്ന് പറഞ്ഞയാളും പോകത്തില്ല എന്ന് പറഞ്ഞയാളും തമ്മിൽ നമുക്ക് അവരുടെ മനോഭാവത്തിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാകാം. ഒരുത്തൻ പിതാവിനോട് വളരെ ഒബീഡിയൻ്റായിട്ട് അനുസരണയോടുകൂടി പോകാമെന്ന് പറഞ്ഞു, മറ്റവൻ അനുസരണക്കേട് കാണിച്ച് പോകത്തില്ല എന്ന് പറഞ്ഞു. കർത്താവ് ഈ ഉപമ പറയുന്നത് അതിൻ്റെ അടുത്ത ഭാഗത്ത് വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. തൻ്റെ തന്നെ ജനമായ യഹൂദ സമൂഹം കർത്താവിൻ്റെ വാക്കുകൾ ഒക്കെ കേൾക്കുകയും എന്നാൽ അതേസമയം അവിടുത്തെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാതിരിക്കുകയും ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാതിരിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. എന്നാൽ വിജാതീയരായ ചുങ്കക്കാർ അല്ലെങ്കിൽ പുറന്തള്ളപ്പെട്ട വേശ്യകൾ ഒക്കെയും അവിടെ സമീപിക്കുക, കർത്താവിൻ്റെ വാക്കുകൾക്ക് കൂടുതൽ വില കൊടുക്കുകയും അവരൊക്കെ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്തതായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നത്. കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലും ഒരു മകൻ്റെ മൂത്തവൻ്റെ ഇളയവൻ്റെയും കഥ പറയുന്നുണ്ട്. അതിനെ ധൂർത്ത പുത്രൻ്റെ ഉപമയെന്നാണ് പറയുന്നത്. അതിൽ മൂത്തവൻ വളരെ ഒബീഡിയൻ്റാണ്. രണ്ടാമന് ധിക്കാരി, അവൻ വീട് വിട്ടുപോയി, എല്ലാം ധൂർത്ത അടിച്ച് നശിപ്പിച്ചു. ഈ രീതിയിൽ നോക്കുമ്പോഴും നമുക്ക് ഒന്നാമൻ വളരെ നല്ല ശ്രദ്ധയുള്ളൊരു മനുഷ്യനാണ്, പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് എന്ന് ഊഹിക്കാൻ പറ്റും. രണ്ടാമന് എല്ലാം ധൂർത്തടിച്ച് നശിപ്പിച്ചവൻ. ഈ ഒരു ഭാഗം മാത്രമായിട്ട് നമ്മളൊരു ജഡ്ജ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പല പാളിച്ചകളും സംഭവിക്കാം. ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ഒരാളെ വിധി എഴുതുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമൻ പറയുന്നു, ഞാൻ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം, ജോലി ചെയ്യാം. അതല്ല എങ്കിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ മൂത്ത മകൻ കുടുംബത്തിൽ തന്നെ ഉള്ളവനാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെ അനുസരണയുള്ള നല്ല മക്കളാണ്. പക്ഷേ വാക്കിന് വിലയില്ലാത്തവരെ നമ്മൾ എന്ത് വിളിക്കും? നമ്മുടെ ലിജുവച്ചൻ ധ്യാനത്തിൽ പറഞ്ഞല്ലോ, ഒരു പേരിൽ എന്ത് കാര്യം ഇരിക്കുന്നു, ഒരു പേരിൽ എന്ത് കാര്യം, ഒരു പേരിൽ ഒരു പെരുമാൾ ഇരിക്കുന്നു. അപ്പം പേരിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. സർട്ടിഫിക്കറ്റ് പേര് തെറ്റുമ്പോൾ അറിയാം കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഒരു അക്ഷരം സ്പെല്ലിങ് മാറുമ്പോൾ അറിയാം വ്യത്യാസമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു വാക്കിന് വിലയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വം തന്നെ എപ്രകാരമാണ് എന്ന് അതിൻ്റെ അടുത്ത ഘട്ടത്തിലോട്ടുകൂടെ അസസ് ചെയ്തതിന് ശേഷമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. വളരെയധികം നല്ല സുഖിപ്പിക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ നല്ല പ്ലീസിംഗ് ആയിട്ട് പ്ലസൻ്റ് ആയിട്ട് അപ്പിയർ ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്താൽ, വിധി എഴുതിയാൽ അവിടെ പാളിച്ചകളുണ്ട്. ചിലർ ചിലപ്പോൾ അല്പം പരുഷമായിരിക്കാം, ചിലപ്പം അത്ര സുഖകരമല്ലായിരിക്കാം അവരുടെ ആദ്യത്തെ സമീപനം. അങ്ങനെയുള്ളവരെ ചിലപ്പോൾ നമ്മൾ മാറ്റി നിർത്തുകയും ചെയ്യാം, അവിടെയും അപകടമുണ്ട്. ഇവിടെയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും മകൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ വന്ന് അവരെ കാണേണ്ടത്. ഒന്നാമൻ പറഞ്ഞു, ഞാൻ പോകാം, പക്ഷേ അവൻ പോയില്ല. രണ്ടാമൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ല, പക്ഷെ അവൻ പിന്നീട് അനുതപിച്ചു, അവൻ പോയി. അപ്പോൾ ഇതാ ചോദ്യം, ഇതാണ്, ഇതിൽ രണ്ടുപേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത്? ഇപ്പം തൻ്റെ ശ്രോതാക്കൾ പറയുന്നു, രണ്ടാമനാണ്. എന്താണ് അതിന് കാരണം? കാരണം അവൻ തൻ്റെ തെറ്റിനെപ്പറ്റി ചില ബോധ്യമുണ്ടായതിന് ശേഷം അവനത് തിരുത്തുവാൻ തയ്യാറായി, അവൻ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നു, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് അവൻ സന്നദ്ധനായി.
കർത്താവ് ഇതേ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ ഇഷ്ടം ചെയ്യുന്നത്, പിന്നെയോ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന അവനാണ് ദൈവരാജ്യത്ത് പ്രവേശിക്കുക. അപ്പൊ നമുക്ക് പല രീതിയിലും പ്രകടനങ്ങൾ കാണിക്കാൻ സാധിക്കും, അല്ലെ? നമ്മൾ സമീപിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ഇങ്ങനെ പ്രകടനപരതയുള്ള ആളുകൾ കാണും. നമ്മൾ ഇന്ന് അപകടങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലെ പലതരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ ഓടിയെത്തി അവിടെ അപകടമുണ്ടായ സ്ഥലത്ത് തങ്ങളുടെ ആ സുരക്ഷിതത്വത്തെ തന്നെ മറന്നിട്ട് ഈ കൊറോണയുടേതായ പശ്ചാത്തലമൊക്കെ ഉള്ളപ്പോഴും അവിടെയൊക്കെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ട് ഓടിയെത്തിയ ഒത്തിരി മനുഷ്യരുണ്ട്. അവരെയൊക്കെ നമ്മൾ പല രീതിയിൽ കാണുന്നുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ വരുന്നിടത്ത് മാത്രം പ്രത്യക്ഷപ്പെടുകയും ചില റിപ്പോർട്ടുകളൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ എന്നാൽ ഏതാണ്ടൊക്കെ ആണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങളും ഉണ്ട് അവിടെ. നമ്മൾ എങ്ങനെയാണ് ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത്? ഒരു പ്രകടത കണ്ടുകൊണ്ട് ഒരു ബാഹ്യമായ ഒരു വിഷ്വലൈസേഷൻ കണ്ടുകൊണ്ടാണോ ഒരു വ്യക്തിത്വത്തെ അളക്കേണ്ടത്? അഥവാ നമ്മൾ ഇതിലേത് കാറ്റഗറിയിൽ പെടുന്നവരാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അതുകൊണ്ട് നമുക്ക് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കാം, നമ്മൾ ഒരു വ്യക്തിയെ അളക്കേണ്ടത് എപ്പോഴും അവരുടെ വാക്കിൻ്റെയും അവരുടെ പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. ചിലപ്പോൾ ചില മനുഷ്യർ ചില വികാരത്തിൻ്റെ അവസ്ഥയിൽ ചിലപ്പോഴൊക്കെ അല്പം പരുഷമായി പോകാം, പല കാരണങ്ങൾ കാണാം. ചിലപ്പോൾ വളരെ പ്രവോക്കിങ്ങായി സംസാരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അവർ വന്നതായിരിക്കാം. ചിലപ്പോൾ അവരുടെ തന്നെ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകളുടെ നടുവിൽ നിന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ചില പ്രതികരണങ്ങൾ നടത്തുന്നത്. ചിലപ്പോൾ ചില തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ അവരെ കേൾക്കുകയും മനസ്സിലാക്കുകയും എന്താണ് പ്രശ്നമെന്ന് കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ പഠിക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ നമുക്ക് ഉൾക്കൊള്ളാനോ സ്നേഹിക്കാനോ പറ്റുകയില്ല. ചിലപ്പോൾ അവർ നഷ്ടപ്പെട്ടവരായിപ്പോകും. എന്നാൽ അതേസമയം വളരെയധികം പ്ലസൻ്റായിട്ട് മാത്രം സംസാരിക്കുകയും ഉള്ളിൽ ചിലപ്പോൾ വിദ്വേഷം വെച്ചുകൊണ്ടും മാറി നിന്നുകൊണ്ടും മറ്റു പലതും പറയുകയൊക്കെ ചെയ്യുന്നവരെ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുക പോലും ഇല്ല. ഇവിടെയാണ് കർത്താവ് ചില വിവേകം ഉപയോഗിക്കുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിലാരാണ് യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? രണ്ടാമനാണ്, അനുദപിച്ചവനാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു തെറ്റ് ചെയ്യുന്നവന് തിരുത്തുവാനുള്ളതായ അവസരം തമ്പുരാൻ കൊടുക്കുന്നുണ്ട്. തമ്പുരാൻ കൊടുക്കുന്ന അവസരം നമ്മളും കൊടുക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് തമ്പുരാൻ ഈ അവസരം ഒത്തിരി തരുന്നുണ്ട്. നമ്മൾ വളരെയധികം ക്ഷമയില്ലാത്തവരായി, വളരെയധികം ടോളറൻസ് നഷ്ടപ്പെട്ടവരായി, സഹിഷ്ണുതയില്ലാത്തവരായിട്ടൊക്കെ മാറുമ്പോൾ തമ്പുരാൻ എന്തുമാത്രം കരുതലോടുകൂടിയാണ് നമ്മളെ ഓരോ ദിവസവും കരുതുന്നത് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് മറ്റുള്ളവരെ പറ്റി കൂടുതൽ മനസ്സിലാക്കി അവരുടെ വൈകല്യങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വികാരത്തെയും അവരുടെ ഭാവത്തെയും ഒക്കെ മനസ്സിലാക്കി കൂടുതൽ ആഴത്തിൽ അവരെ മനസ്സിലാക്കി സ്നേഹത്തിലൂടെ അവരെ അടുപ്പിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ പല ആത്മാക്കളെയും നേടുകയാണ്. സുവിശേഷത്തിലൂടെ അവരെ നമ്മൾ വാസ്തവത്തിൽ ഉൾക്കൊള്ളുകയാണ്, അവരുടെ ആത്മാവിനെ നമ്മൾ നേടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു വലിയ ഉത്തരവാദിത്തത്തിൻ്റെ നടുവിലാണ് നമ്മളെ ഈ സുവിശേഷം കൊണ്ട് എത്തിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നമ്മളോട് തന്നെ നമുക്കും ഇനി ഒരു ആത്മശോധന ചെയ്യാം. യഥാർത്ഥമായി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക്, വാക്കുകൾക്ക് യഥാർത്ഥമായി വിലയുണ്ടോ? വാക്കുകൾ പ്രവൃത്തിയായിട്ട് കൺവേർട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ എല്ലാം ബാഹ്യമായ പ്രകടനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? അത് മാത്രമേ ഉള്ളോ? അതോ ആഴത്തിൽ ഉള്ളതായ അനുഭവമുള്ളവരാണോ നമ്മൾ? കാമ്പുള്ളതാണോ നമ്മുടെ വാക്കുകൾ എന്ന് പരിശോധിക്കാം. അങ്ങനെയുള്ള ഒരു പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് തമ്പുരാൻ്റെ സുവിശേഷത്തോട് വിശ്വസ്തത പുലർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മളെ നാമുമായി ബന്ധപ്പെടുന്നവരെ നമുക്ക് കൂടുതലായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അവിടുന്ന് നൽകിയ സുവിശേഷ സന്ദേശത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രണ്ട് മക്കളിൽ രണ്ട് ഭാവങ്ങൾ, രണ്ട് പ്രതികരണങ്ങൾ, അവരിലൂടെ രണ്ട് റിസൾട്ടുകൾ ഞങ്ങളിന്ന് മനസ്സിലാക്കുന്നു. കർത്താവെ, കൂടുതലായി ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരെ ആഴത്തിൽ മനസ്സിലാക്കുവാനും ദൈവസ്നേഹത്തെ പ്രതി ഒരു മാനസാന്തരത്തിന് അവരെ ഒരുക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ കൂടുതൽ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ സ്നേഹിച്ച് അങ്ങയുടെ സന്നദ്ധയിലേക്ക് കൊണ്ടുവരാൻ അവരെ സഹായിക്കണമേ. അതോടൊപ്പം കർത്താവേ, ഞങ്ങൾക്കും ശരിയായൊരു ആത്മശോധന ചെയ്തുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥത്തിൽ
ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുള്ളവരാണോ എന്ന് ചിന്തിക്കുവാനും സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനും അങ്ങയുടെ സന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരുവാനും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായ പിതാവിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നതായ കുടുംബങ്ങളെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ജന്മദിനം ആഘോഷിക്കുന്നവരെയും സമർപ്പിക്കുന്നു. അവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.